നല്ല പാഠങ്ങളുമായി കാട്ടാക്കടയിൽ നവംബർ 1 വനിതാ ജംഗ്ഷൻ. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ വനിതാ ജംഗ്ഷന് നവംബർ 1 തുടക്കമാകും. 2024-25 സാമ്പത്തിക വർഷം കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിമാന പദ്ധതികളിലൊന്നായാണ് വനിതാ ജംഗ്ഷൻ നടപ്പിലാക്കുന്നത്. നവംബർ 1 ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 12 മണി വരെ കാട്ടാക്കട KSRTC ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുന്നത്. പൊതു ഇടങ്ങൾ തങ്ങളുടേത് കൂടെയാണെന്നും അസമയം അസമത്വമാണെന്നുമുള്ള ബോധ്യം സമൂഹത്തിൽ ഉണ്ടാക്കുക, വീടകങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, ഓഫീസുകളിൽ ഉൾപ്പെടെ സ്ത്രീകൾ മാനസിക സംഘർഷങ്ങൾക്ക് അടിമകളാകുന്നത് സംവദിക്കാൻ പൊതു ഇടങ്ങൾ ഇല്ലാതാകുന്നത് കൊണ്ടാണ്. പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് സ്ത്രീ മുന്നേറ്റം സമൂഹത്തിൽ സാധ്യമായിട്ടുണ്ട്. ജൈവിക ഘടനയിലെ വ്യത്യാസം വേർതിരിക്കുവാനുള്ള ലൈസൻസോ ലിംഗസമത്വം ഭരണകൂടം നൽകുന്ന ഔദാര്യമോ അല്ല, ഭരണഘടന നൽകുന്ന അവകാശമാണെന്ന ബോധ്യമുണ്ടാക്കാനുള്ള ശ്രമമാണ് വനിതാ ജംഗ്ഷൻ. തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായി വനിതാ ജംഗ്ഷൻ എന്ന പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് നവംബർ 1 തൊട്ട് അങ്ങോട്ട് എല്ലാ പഞ്ചായത്തുകളും 73 പഞ്ചായത്തുകളിലും ഈ ജില്ലയിലൊട്ടാകെ വനിതാ ജംഗ്ഷൻ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഒരു സ്ത്രീകളുടെ മുന്നേറ്റം ആണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വലിയ പ്രാധാന്യത്തോടുകൂടി ഏകദേശം 88 ഇനങ്ങളിലായി സ്ത്രീകൾ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം രാത്രി വേണ്ടി നിൽക്കുന്ന ഈ പരിപാടികളും അതോടൊപ്പം തന്നെ രാത്രി നടത്തുമെല്ലാം ഇതിനോടനുബന്ധിച്ച് നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരൻ IAS നടത്തും. വിശിഷ്ടാതിഥിയായി സീരിയൽ സിനിമാ രംഗത്തെ നടി ശ്രീമതി ഉമാ നായർ പങ്കെടുക്കുന്നുണ്ട്. തുടർന്ന് വിവിധ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ വനിതാ പ്രതിഭകളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പൊതു ഇടം നമ്മുടെ കൂടെയാണ് എന്ന് വനിതകളുടെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഫീസുകളിലും വീടുകളിലും ഒക്കെ തന്നെ മാനസിക സംഘർഷം അഭിമുഖിക്കുന്ന സ്ത്രീകൾക്ക് ഈ കുറേ കാലത്തിന് മുമ്പേ ഒരു മാറ്റം എന്ന നിലയിൽ പുതിയ കാലഘട്ടത്തിൽ സ്ത്രീകൾ കൂടുതൽ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, യാതനകൾ കണ്ടില്ല എന്നാണ് പൊതുസമൂഹം കാണുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ പദ്ധതി ഗ്രാമപഞ്ചായത്ത് ഞാൻ സ്ത്രീ എന്ന പദ്ധതി നടപ്പാക്കി വരികയാണ്. കാട്ടാക്കട പഞ്ചായത്തിലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ സ്ത്രീ ജീവനക്കാർ, വിവിധ റെസിഡൻസ് അസോസിയേഷനുകൾ, ഗവൺമെന്റ് ഇതര സ്ഥാപനങ്ങളിലെ സ്ത്രീകൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാ പ്രവർത്തകർ, അംഗനവാടി പ്രവർത്തകർ, ജീവിതയാത്രയിൽ പാതി വഴിയിൽ കലാജീവിതം ഉപേക്ഷിച്ചു പോയ വീടകങ്ങളിലെ സ്ത്രീകൾ ഉൾപ്പെടെ വിവിധ മേഖലകളിലെ സ്ത്രീകൾ അവതരിപ്പിക്കുന്ന 80 കലാപരിപാടികൾ വനിതാ ജംഗ്ഷനിൽ മാറ്റിവെക്കും. വനിതാ ജംഗ്ഷനുമായി ബന്ധപ്പെട്ടിരുന്ന ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KE അനിൽകുമാർ, വനിതാ ജംഗ്ഷൻ സംഘാടക സമിതി കൺവീനറും ICDS സൂപ്പർവൈസറുമായ ജയ് ജ്യോതി, കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി SUREESH കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.